അർഹതപ്പെട്ട ബിപിഎൽ കാർഡുകൾ അന്വേഷണം കൂടാതെ എപിഎൽ കാർഡ് ആക്കിയതിൽ പ്രതിഷേധം. സിപിഎം മറയൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ലക്ഷ്മണൻ സമരം ഉദ്ഘാടനം ചെയ്തു. മറയൂർ മേഖലയിൽ മാത്രം താമസിക്കുന്ന 60 നിർധനരായ കുടുംബങ്ങളുടെ ബിപിഎൽ റേഷൻ കാർഡുകൾ എപിഎൽ കാർഡുകളാക്കി മാറ്റിയെന്നാണ് ആക്ഷേപം. കൃത്യമായ അന്വേഷണം നടത്താതെ നിർധന കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് സിപിഎം മറയൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവികുളം താലൂക്ക് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സമരം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. கம்ப்யூட்டரில் தட்டி பார்க்கும்போது தான் தெரியுது. இது எல்லாம் கூடி ஏதோ ஒரு கம்ப்ளைண்ட் வந்ததுனுடைய பாகமா அந்த 2 ஏக்கர் 3 ஏக்கர் 1 ஏக்கர் இடம் இருக்குன்னு சொல்லி கம்ப்ளைண்ட் சார். அந்த கம்ப்ளைண்ட் யாரும் அனுப்பினா அதுக்கு ஒரு மறுபடி இல்லை. நீ உன் பொண்டாட்டி பிள்ளைகளுக்கு அரிசி வாங்குறதுக்கு வேண்டி சாப்பிடுறதுக்கு வேண்டி இங்கே வந்து நீ வேலை செய்கிற ஆளாக இருந்தா இந்த சமூகத்தோட வந்து சப்ளை ஆஃபீஸர் ஒரு கடப்பாடு உண்டாகணும். இது உன்னுடைய தாயும் உன்னுடைய பொண்டாட்டியும் உன்னுடைய பிள்ளைகளும் പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മറയൂരിലെ റേഷൻ കടകൾക്ക് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ദേവികുളത്തെ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടന്നത്. ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് കുടുംബങ്ങൾ പറയുന്നു. ഇല്ല, ഒരു സെന്റ് പോലും ഇല്ല, പട്ടയമില്ല. 3 സെന്റ് സ്ഥലമുണ്ട്, പട്ടയമില്ല. പുള്ളി സുഖമായിട്ട് 6 കൊല്ലമായി. തൊഴിലുറപ്പ് പോലും പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കായി പിപിയിലായോ കാർഡ് എപിയിലായോ റേഷൻ കൂടെ ചെന്നത്തിനെ അറിയില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ദൈവ വിളിച്ചു ചോദിച്ചാൽ മതി. அவர் அந்த காயத்தை வாங்கி பார்க்காம உங்களுக்கு 1 ஏக்கர் 10 சென்ட் இருக்கு அப்படின்னாரு சார். எங்களுக்கு குடிக்க கூட கஞ்சி கிடைக்க மாட்டேங்க, 1 ஏக்கர் 10 சென்ட்னு சொல்லிவிடாரு. இதை இருக்கு பாருங்கன்னு கம்ப்யூட்டர் தேடி பார்த்து அப்படின்னு சொன்னார். அப்போ நான் சொன்னேன், எங்கள் பாதி பேரில் 5 சென்ட்டு, ஏன் பேரில் 5 சென்ட் இருக்கு, வேறு எனக்கு வழி இல்லை. இப்போ 100 நாள் வேலையை கூட போக முடியாது. இந்த 6 மாதத்துக்கு ஒருக்க பென்ஷன் கொடுத்தாங்க, அதை வாங்கி சாப்பிட்டு தான் இருக்கோம் அப்படின்னதுக்கு நீங்கள் 1 ஏக்கர் 10 சென்ட் வில்லேஜில் நிவாரித்து வாங்கி தந்தீங்கன்னா உங்களுக்கு பஞ்சக்கார்டு ஆகி வரணும்னு இதே வில்லேஜ் ஆகிருக்கேன். ரொம்பதான் 9 மாதம். 4 ദിവസത്തിനുള്ളിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രശ്നപരിഹാരം കണ്ടെത്താമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധക്കാർ സമരം അവസാനിപ്പിച്ചു. പ്രതിഷേധ സമരത്തിൽ KSKTU ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KS മാത്യു, S ചന്ദ്രൻ, സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രൻ രാജ, VO ഷാജി, ഈശ്വരൻ, ജോബി, മിൻസി റോബിൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.